എക്സാം ഇൻ ഫാമിലി സോ നീറ്റ് ടോപ് ടെൻ ക്വസ്റ്റ്യൻ സീരീസിൽ ഇന്ന് മിസ് ഒരു പുതിയ ചാപ്റ്ററായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം ഇതൊരു സീരീസാണ് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരുപാട് ചാപ്റ്റേഴ്സിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പത്ത് പത്ത് ക്വസ്റ്റ്യൻ വീതം ഡിസ്കസ് ചെയ്ത് പോവുകയാണ് അല്ലേ അപ്പം ഇന്ന് നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ചാപ്റ്ററാണ് നമ്മുടെ ഫിസിയോളജിയിൽ വരുന്ന അടുത്തൊരു ചാപ്റ്റർ ആണ് ഏതാണത് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ ഓക്കെ അപ്പം നിങ്ങൾക്കറിയാലോ പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പത്ത് ക്വശൻ എന്തേലും ഒരുമിച്ച് ചെയ്യും അല്ലെ പതിനൊന്നാമത് ഒരു ക്വസ്റ്റൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മിസ് വെച്ചിട്ടുണ്ട്

ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഇന്നത്തെ ഓക്കെ ഇന്നത്തെ ചാപ്റ്ററിലോട്ട് കടക്കാം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ അല്ലെ ഹ്യൂമൻ ഫിസിയോളജിയിൽ വരുന്ന ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ബ്ലഡിനെ പറ്റിയും അല്ലേ ലിംഫിനെ പറ്റിയും ഹാർട്ടിനെ പറ്റിയും ഒക്കെ പഠിക്കുന്ന അതിലത്തെ ഡിസോർഡേഴ്സും എല്ലാം പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നീറ്റിൻ്റെ വെയ്റ്റേജ് നീറ്റിന് എത്ര ക്വസ്റ്റ്യൻസ് വരുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ടു ടു ത്രീ ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ നമുക്കല്ലേ ടു ത്രീ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ എല്ലാ ഹ്യൂമൻ ഫിസിയോളജി ചാപ്റ്ററിൽ നിന്നും ജനറൽ വേറ്റേജ് എന്ന് പറയുന്നത് ടു ടു ത്രീ ക്വസ്റ്റ്യൻസ് ആണ് രണ്ട് ക്വസ്റ്റ്യൻ എന്തായാലും ഈ ചാപ്റ്ററിൽ നിന്ന് വരും ഓക്കെ കമ്പാരിറ്റീവ്ലി ഹ്യൂമൻ ഫിസിയോളജീറ്റത്തെ എല്ലാ ചാപ്റ്ററും എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് മിക്കവാറും രണ്ടോ രണ്ടിൽ കൂടുതൽ ക്വസ്റ്റ്യൻസോ കാണുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന് പറയുന്നത് അതായത് ഫിസിയോളജിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് ഓക്കെ ആ ചാപ്റ്ററുകളിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഇത് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ ഓക്കെ ഞാനിത് എടുത്തു പറയുന്നത് നിങ്ങൾ നന്നായിട്ട് ഈ ചാപ്റ്റർ എന്ത് ചെയ്യണം പഠിച്ചിട്ട് തന്നെ പോകണം ക്ലിയർ ആണല്ലോ സോ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മളുടെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം അപ്പം ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള പത്ത് ക്വസ്റ്റൻസ് ആണ് ആൻഡ് മിശ്രത സിംപിൾ ആക്കി എടുത്തതല്ല ഇങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് ജനറലി വരാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റൻ ആണല്ലേ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആണ് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് വായിച്ചു നോക്കാം നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് പേഴ്സൺസ് വിത്ത് എ ബി ബ്ലഡ് ഗ്രൂപ്പ് ആർ കോൾഡ് ആസ് യൂണിവേഴ്സൽ റെസീപിയൻസ് എന്തുകൊണ്ടായിരുന്നു എ ബിന് നമ്മൾ യൂണിവേഴ്സൽ റെസീപിയൻ്റ് എന്ന് വിളിക്കുന്നത് യെസ് കാരണം എന്താണ് എ ബി എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിൽ എ ആൻറ്റിജനും ഉണ്ട് ബി ആൻറ്റിജനും ഉണ്ട് അല്ലെ ആർ ബി സിയുടെ മുകളിലായിട്ട് എ ആൻറ്റിജനും ഉണ്ട് ബി ആൻറ്റിജനും ഉണ്ട് പക്ഷെ അവരുടെ പ്ലാസ്മയിൽ എന്ത് അല്ല മക്കളെ ഒരു ആൻറ്റിബോഡീസും പ്രസൻ്റ് അല്ല അപ്പോൾ അവർക്ക് ആരുടെ ബ്ലഡ് വേണമെങ്കിലും സുഖമായിട്ട് എടുക്കാം എയിൽ എ എടുക്കാം എ ഗ്രൂപ്പ് എടുക്കാം ബി ഗ്രൂപ്പ് എടുക്കാം ഒ ഗ്രൂപ്പ് എടുക്കാം സുഗ്ഗാണ് ക്ലിയറാണല്ലോ സു ദി ദി ആർ കോൾഡ് ആസ് യൂണിവേഴ്സൽ റെസിപ്പിയൻസ് ഓക്കെ ദിസ് ഈസ് ഡ്യൂ ടു എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആണല്ലോ ഇവിടെ പറയേണ്ടത് നമുക്കൊന്ന് വായിച്ച് നോക്കാം കേട്ടോ നമ്മുടെ ഓപ്ഷൻസ് എ ഇതാണ് ആബ്സെൻസ് ഓഫ് ആൻറ്റിജെൻസ് എ ആൻഡ് ബി ഇൻ പ്ലാസ്മ അല്ല ആൻറ്റിജൻസ് പ്രസൻറ്റാണ് അല്ലെ ആൻറ്റിബോഡീസ് ആണ് ആബ്സെൻ്റ് ആയിരിക്കുന്നത് ആൻറ്റിജൻസ് ആർ പ്രസൻറ്റ് എയും ബിയും പ്രെസൻ്റ് ആണ് എവിടെയാണ് ആയിരിക്കുന്നത് നമ്മളുടെ ആർ ബി സിയുടെ എസ് ആർ ബി സിയുടെ സർഫസിലാണ് പ്രസൻ്റ് ആയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് തെറ്റാണ് അടുത്തത് നോക്കുക പ്രസൻസ് ഓഫ് ആൻറ്റിബോഡീസ് ആൻറ്റി എ ആൻഡ് ആൻറ്റി ബി ഓൺ ആർ ബി സി ആൻറ്റിബോഡീസ് ആയിരിക്കുന്നത് ആർ ബി സിയുടെ മുകളിലാണോ ഓക്കെ ആൻറ്റിബോഡീസ് ആയിരിക്കുന്നത് ആർ ബി സിയുടെ മുകളിലാണോ നോ ബ്ലഡ് പ്ലാസ്മയിലാണ് കേട്ടോ ആൻറ്റിബോഡീസ് ഉണ്ടാവുക ഓക്കെ അപ്പോൾ അത് ഈ ചാപ്റ്ററിൽ തന്നെ നിങ്ങൾ പഠിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ അപ്പോൾ ബ്ലഡ് പ്ലാസ്മയിലാണ് ഉണ്ടാവുക സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും എന്താണ് തെറ്റാണ് കേട്ടോ ഓക്കെ അവർക്ക് ഒന്നാമത്തെ കാര്യം അവർക്ക് ആൻറ്റിബോഡീസ് ഇല്ല എന്നുള്ളതാണ് അല്ലേ ആൻറ്റിബോഡീസ് ആർ ആബ്സെൻറ്റ് അതാണ് അവരുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആൻഡ് ഒരിക്കലും ആൻറ്റിബോഡീസ് എവിടെയല്ല ഉള്ളത് ആർ ബി സിയുടെ മുകളിലല്ല ആൻറ്റിജൻസ് ആണ് ആർ ബി സിയുടെ മുകളിലുള്ളത് ആൻറ്റിബോഡീസ് ആർ ഫൗണ്ട് ഇൻ ദ പ്ലാസ്മ ഓക്കെ ഇനി ആബ്സെൻസ് ഓഫ് ആൻറ്റിബോഡീസ് ആൻറ്റി എ ആൻഡ് ആൻറ്റി ബി ഇൻ പ്ലാസ്മ എക്സാക്ട്ലി ആബ്സെൻസ് ആണുള്ളത് പ്രസൻസ് അല്ല അല്ലേ ആബ്സെൻ്റ് ആണ് ആബ്സെൻസ് ഓഫ് ആൻറ്റിബോഡീസ് ആൻറ്റി എ ആൻഡ് ആൻറ്റി ബി ഇൻ പ്ലാസ്മ എക്സാക്ട്ലി ഇത് കറക്റ്റായിട്ട് വരുന്ന ഉത്തരമാണ് സിമ്പിൾ നമുക്ക് ആൻസർ കിട്ടി നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെന്റ് ഇവിടെ നിന്ന് വായിക്കാം ആബ്സെൻസ് ഓഫ് ആൻറ്റിജൻസ് ആൻറ്റിജൻസ് രണ്ടും പ്രെസൻ്റ് ആണ് എയും പ്രെസൻ്റ് ആണ് ബിയും പ്രെസൻ്റ് ആണ് അല്ലേ ഓൺ ദ സർഫസ് ഓഫ് ആർ ആർബിച്ച് സോ ദിസ് ഇസ് ഓൾസോ റോങ് അപ്പം നമ്മളുടെ കറക്റ്റായിട്ടുള്ള ഉത്തരം വരുന്നത് എന്താണ് ഓപ്ഷൻ സി ആണ് കേട്ടോ സി ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്ന ഉത്തരം അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ഇയർ എന്ന് പറയുന്നത് ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിൽ വന്നൊരു ക്വസ്റ്റൻ ആണ് കേട്ടോ അത് വളരെ റീസൻ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു ആണ് ആൻഡ് ഇങ്ങനെയുള്ള ഈ ഒരു തരത്തിലുള്ള അതായത് ബ്ലഡ് ഗ്രൂപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാറുണ്ട് കേട്ടോ വളരെ ആയിട്ട് കാണാറുണ്ട് അപ്പോൾ ഈ ബ്ലഡ് ഗ്രൂപ്പിംഗ് നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് പോകണം ക്ലിയർ ആണല്ലോ യെസ് ഇനി നമുക്ക് നമ്മളുടെ അടുത്ത ക്വസ്റ്റനിലോട്ട് പോവാം നമ്മളുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണല്ലെസിൻ്റെ ക്ലാസ് സ്ഥിരമായിട്ട് കാണുന്ന നമുക്കറിയാം മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ഓഫ് ക്വസ്റ്റൻ ആണ് അപ്പം ഇതൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ ആണ് അല്ലെ മാച്ച് ദ ഫോളോയിങ് കോളം ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം മാച്ച് ചെയ്യാനായിട്ട് നോക്കാം ഒന്ന് നോക്കി ഈസ്നോഫിൽസ് അപ്പം ബ്ലഡ് സെൽസ് ആണ് മാച്ച് ചെയ്യേണ്ടത് അല്ലേ ബ്ലഡ് സെൽസ് ആണ് നമുക്ക് നാല് ബ്ലഡ് സെൽസ് തന്നിട്ടുണ്ട് അല്ലെ ഈ സ്നോഫിൽ ബേസോഫിൽ ന്യൂട്രോഫിൽ ആൻഡ് ലിംഫോസൈറ്റ് ആൻഡ് ഞാൻ ലിസ്റ്റ് ടൂവിൽ തന്നിരിക്കുന്നത് അതിൻ്റെ ഫങ്ഷൻസ് ആണ് അവർ ചെയ്യുന്ന ആണ് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് വായിച്ച് നോക്കാം ഈസ്നോഫില്ലിൻ്റെ ഫങ്ഷൻ എന്താണ് ഈസ്നോഫില്ലിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് റിലീസസ് അല്ലേ ഇറ്റ് റിലീസസ് വാട്ട് ഹിസ്റ്റമിനേസ് അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് എൻസൈം ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ് ആര് ഈ സ്നോഫിൽസ് സോ ആൻസർ വരിക എ എസ് കണക്റ്റഡ് ടു ത്രീ ആണ് കേട്ടോ ത്രീ ആണ് വരിക എ ത്രീ എന്ന് പറയുന്ന ഓപ്ഷൻ യെസ് എ ത്രീ എന്ന് പറയുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ നമുക്ക് ബാക്കിയുള്ളതും കൂടെ എന്ത് ചെയ്യാം ഒന്ന് വായിച്ച് നോക്കാം കേട്ടോ ഇനി ബി എന്താണ് ബെയ്സ് ഓഫിൽ ബേസ് ഓഫില്ലിൻ്റെ ഫംഗ്ഷൻ എന്താണ് ഹിസ്റ്റമിനെ റിലീസ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ സോ ഹിസ്റ്റമിനെ റിലീസ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ ബേസ് ഓഫിൻ്റെ ഫംഗ്ഷൻ സോ ബേസ് ഓഫിൽ റിലീസ് ഗ്രാന്യൂൾസ് കണ്ടെയ്നിങ് ഹിസ്റ്റമിൻ ഓക്കെ ഹിസ്റ്റമിൻ ഉള്ളത് ഓക്കെ ഹിസ്റ്റമിൻ ഉള്ളത് സോ ബി എന്താണ് ഫോറാണ് ബി ഫോർ യെസ് അത് ശരിയാണ് അടുത്ത നോക്കുക സി എന്താണ് ന്യൂട്രോഫിൽസ് ആണ് ന്യൂട്രോഫിൽസിൻ്റെ മെയിൻ ഫങ്ഷൻ ന്യൂട്രോഫിൽസും മോണോസൈറ്റ്സിനും ഒരു ഫംഗ്ഷനാണുള്ളത് എന്താണത് ഫാഗോസൈറ്റോസിസ് ഓക്കെ ഫോറിൻ പാർട്ടിക്കൽസ് അതിനെ അങ്ങോട്ട് വിഴുങ്ങ് അതാണ് ആരുടെ പരിപാടി ന്യൂട്രോഫിലിൻ്റെയും മോണോസൈറ്റിൻ്റെയും പരിപാടി ഓക്കെ സോ ന്യൂട്രോഫിൽസിൻ്റെ ആൻസർ സി എന്താണ് ടു ആണ് വരെ സി ടു യെസ് എല്ലാം ശരിയാണ് അല്ലേ വളരെ വളരെ ശരിയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഡി നോക്കി ലിംഫോസൈറ്റ് ലിംഫോസൈറ്റ് എന്താണ് ഇമ്മ്യൂൺ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുക അല്ലേ നമ്മുടെ എന്താ പറയുക ഇമ്മ്യൂൺ റെസ്പോൺസിനായിട്ട് നമ്മുടെ ബോഡീനെ ഫോറിൻ പാർട്ടിക്കിൾസ് ചെയ്യുന്ന സമയത്ത് അതിനെതിരെ റെസ്പോണ്ട് ചെയ്യാനായിട്ട് നിൽക്കുന്ന കുറച്ച് സെല്ലുകളുണ്ട് അല്ലേ അതാണ് എന്ത് ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്നത് എല്ലാ ഡബ്ല്യു ബി സീസും റെസ്പോണ്ട് ചെയ്യും കേട്ടോ പക്ഷേ ലിംഫോസൈറ്റ്സാണ് എന്ത് ചെയ്യുക രണ്ട് തരത്തിലുള്ള ഇമ്മ്യൂണിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ രണ്ട് തരത്തിലുള്ള ഇമ്മ്യൂണിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് സോ അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് മെസ്സിപ്പോൾ കടക്കുന്നില്ല സോ ഡി ലിംഫോസൈറ്റ് എസ് ഇമ്മ്യൂൺ റെസ്പോൺസ് അപ്പോൾ ഡി വണ് ആണ് ഓക്കെ ഡി ആണ് സോ നമ്മളുടെ ആൻസർ എന്താണ് ഓപ്ഷൻ ഡി സക്സസ്ഫുള്ളി നമ്മൾ മാച്ച് ചെയ്തു കറക്റ്റായിട്ടാണ് നമ്മുടെ ആൻസർ വന്നിരിക്കുന്നത് അല്ലേ ഇപ്പം സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് എനിക്ക് ഉറപ്പാണ് നിങ്ങളിത് അവിടെ കറക്റ്റായിട്ട് തന്നെ ആൻസർ എന്നുള്ളത് അല്ലേ വളരെ കറക്റ്റായിട്ട് നിങ്ങൾ ആൻസർ എന്നുള്ളത് ഞാൻ ചെറിയൊരു കോഡും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ നമ്മുടെ ഗ്രാനുലോസൈറ്റിൻ്റെ ഒരു കോഡ് നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ ഒരു സെഷനിൽ തന്നെ ഓർത്ത് വയ്ക്കാം നമുക്ക് ബെൻ എന്ന് ഓർത്ത് വയ്ക്കാം ബേസോഫിൽ ഈസ്നോഫിൽ ആൻഡ് ന്യൂട്രോഫിൽസ് ആണ് നമ്മളുടെ ഗ്രാനുലോസൈറ്റ്സിൽ വരുന്നത് ഡബ്ല്യു ബി സിയിൽ ബാക്കി രണ്ടുപേരും എന്താ എല്ലാം അതായത് ലിംഫോസൈറ്റ് ആൻഡ് മോണോസൈറ്റ് വരുന്നത് നമ്മുടെ എയ് ഗ്രാനുലോസൈറ്റ്സിലാണ് സൈറ്റ്സിലാണ് കേട്ടോ ജസ്റ്റ് അത് കുറ പറഞ്ഞു മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പം ഈ ഒരു ക്വസ്റ്റൻ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് വളരെ റീസൻ്റ് പേപ്പറിൽ നിന്ന് തന്നെ എടുത്തൊരു ക്വസ്റ്റൻ ആണ് കേട്ടോ പക്ക എൻ സിആർ ടി ബേസ്ഡായിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റൻ തന്നെയാണ് സോ യെസ് അപ്പൊ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു നമുക്ക് എന്ത് ചെയ്യാം നമ്മളുടെ തേർഡ് ക്വസ്റ്റനിലോട്ട് പോവാം മൂന്നാമത്തെ ക്വസ്റ്റൻ ഓക്കെ യെസ് സോ ഈ ഒരു ക്വസ്റ്റിൻ ഫീറ്റസിനെയും മദറിനെ കാണുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് പിടികൂട്ടു അല്ലേ എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റിനാണത് എറിത്രോ ബ്ലാസ്റ്റേഴ്സസ് ഫീറ്റാലസ് അല്ലേ എറിത്രോ ബ്ലാസ്റ്റേഴ്സസ് ഫീറ്റാലസിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് അപ്പോൾ എന്തായിരുന്നു മക്കളെ ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അതായത് അമ്മ ആർ എച്ച് നെഗറ്റീവ് ആവും ഫീറ്റസ് ആർ എച്ച് പോസിറ്റീവ് ആവും അല്ലെ ഫസ്റ്റ് ഡെലിവറിയിൽ ഫീറ്റസ് ആർ എച്ച് പോസിറ്റീവ് ആവും അമ്മ ആർ എച്ച് നെഗറ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടീഷനാണെങ്കിൽ ആർ എച്ച് പോസിറ്റീവായിട്ടുള്ള ബേബിയുടെ ഡെലിവറി ടൈമിൽ ചെറുതായിട്ട് എന്ത് ചെയ്യും അവരുടെ ബ്ലഡ് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യും അല്ലേ കാരണം എന്താ ചെറിയ മുറിവുകളൊക്കെ വരുന്നതുകൊണ്ടൊന്ന് മിക്സ് ആയി പോകും ഡ്യൂറിങ് ഡെലിവറിയും അല്ലേ ഡെലിവറി ടൈമിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഡെലിവറി ചെയ്യുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ അപ്പം ഒന്ന് മിക്സ് ആയിക്കഴിഞ്ഞാൽ ആർ എച്ച് നെഗറ്റീവ് ആയിട്ടുള്ള മദർ എന്ത് ചെയ്യും ആർ എച്ച് ആയിട്ടുള്ള ആൻറ്റിജനെ വേസ്റ്റ് ചെയ്തിട്ട് ആൻറ്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ അപ്പം അങ്ങനെ ആൻറ്റിബോഡീസ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ രണ്ടാമത് ജനിക്കുന്ന വാതയ്ക്ക് എന്താ പറ്റുക രണ്ടാമത് വീണ്ടും ഒരു പോസിറ്റീവ് ബേബിയാണ് ജനിക്കുന്ന വെച്ചാൽ നെഗറ്റീവ് ബേബി ബേബിയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ പോസിറ്റീവ് ബേബി രണ്ടാമതും ഉണ്ടാകുകയാണെങ്കിൽ എന്ത് സംഭവിക്കും ഈ പോസിറ്റീവ് ബേബിയുടെ ആൻറ്റിജന വെറുതെ വിടുവും അമ്മയുടെ ഉള്ളിലത്തെ ആൻറ്റിബോഡീസ് ആൻറ്റിബോഡീസ് പ്ലാസിൻ്റെ ക്രോസ് ചെയ്ത് ഉള്ളിൽ പോയിട്ട് അതായത് ആർ എച്ച് ആൻറ്റിബോഡീസ് പ്ലാസിൻ്റെ ക്രോസ് ചെയ്ത് ബേബിയുടെ ഉള്ളിലോട്ട് പോയിട്ട് ഹിമോലൈസിസ് നടത്തും കേട്ടോ ജോണ്ടസ് വരും ബേബിക്ക് ഓക്കെ കോംപ്ലിക്കേഷൻസ് വരും സോ ആൻഡ് ബേസിക്കലി ഇറ്റ് ക്യാൻ ഇവൻച്വലി ലീഡ് ടു വോത്ത് ഡെത്ത് ഓക്കെ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് റിത്രോബ്ലാസ്റ്റോസസ് ഫീറ്റാലിസ് ആൻഡ് ഇതിനെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മളുടെ കയ്യിലെന്തുണ്ട് ആൻറ്റി ആർച്ച് ആൻറ്റിബോഡീസ് ആണ് കറന്റ് അത് അഡ്മിനിസ്റ്റർ ചെയ്തതുകൊണ്ട് ഈ ഒരു പ്രശ്നം നമ്മൾ നേരിടേണ്ടി വരുന്നില്ല ഓക്കെ സോ യെസ് അപ്പോൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ആൻസറിലോട്ട് പോകാം വിച്ച് ഓഫ് ദി ഫോളോയിങ് കണ്ടീഷൻസ് കോസസ് റിത്രോബ്ലാസ്റ്റോസസ് ഫീറ്റാലിസ് വളരെ അല്ലേ ഇപ്പം നമ്മൾ പറഞ്ഞല്ലേ ഉള്ളൂ അമ്മ എന്തായിരിക്കണം ആർ എച്ച് നെഗറ്റീവ് ആയിരിക്കണം ബേബി എന്തായിരിക്കണം അതായത് ഫീറ്റസ് എന്തായിരിക്കണം ആർ എച്ച് പോസിറ്റീവ് ആയിരിക്കണം സോ ഫീറ്റസ് ആർ എച്ച് പോസിറ്റീവ് യെസ് മദർ ആർ എച്ച് നെഗറ്റീവ് യെസ് ഫസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ ഒരു ഡൗട്ടും വേണ്ട നമുക്ക് ജസ്റ്റ് ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം ബോത്ത് മദർ ആൻഡ് ഫീറ്റസ് നോ ബോത് മദർ ആൻഡ് ഫീറ്റസ് നോ രണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് എന്നവരാണ് അല്ലേ മദർ ആർ എച്ച് പോസിറ്റീവ് ആൻഡ് ഫീറ്റസ് ആർ എച്ച് നെഗറ്റീവ് ആയ പ്രശ്നമുണ്ടോ ഓ അവിടെ ഒന്നും എന്തില്ല എറിത്രോ ബ്ലാസ്റ്റോസസ് ഫിറ്റാലിസ് എന്ന് പറയുന്ന കണ്ടീഷനിലോട്ട് അത് പോവില്ല ഓക്കെ അപ്പം ആൻസർ ഇസ് വെരി സിമ്പിൾ ഓപ്ഷൻ എ ആണ് കേട്ടോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ സോ ചെറുതായിട്ട് മിസ് ഒന്ന് എന്താണ് എറിത്രോ ബ്ലാസ്റ്റോസസ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഓക്കെ റെഡി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മളുടെ അടുത്ത ക്വസ്റ്റനിലോട്ട് പോവാം ഇത് നമ്മളുടെ നാലാമത്തെ ക്വസ്റ്റിനാണ് നാലാമത്തെ ക്വസ്റ്റൻ ഈ ഒരു ഒരു ചെറിയൊരു പ്രത്യേകത ഉണ്ട് ഈ ഒരു ക്വസ്റ്റൻ കുറച്ച് അപ്ലിക്കേഷൻ ലെവലിൽ വന്ന ഒരു ആണ് കേട്ടോ ഇത് ആണ് പക്ഷേ ഈ രണ്ടായിരത്തി പതിനൊന്നിൽ വന്നൊരു ക്വസ്റ്റൻ കുറച്ച് കൊല്ലം മുന്നേ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് അപ്പോൾ ഈ രണ്ടായിരത്തി പതിനൊന്നിൽ ഇതൊരു അപ്ലിക്കേഷൻ ലെവലിൽ വന്ന ഒരു ആണ് ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള നിങ്ങളോട് എന്താണെന്നോ ഏതാണെന്നോ അങ്ങനെ എന്നുള്ള ക്വസ്റ്റൻ അല്ല ഒരു സിനാരിയോ തന്നു അതിൽ ആ അനുസരിച്ച് വേണം നിങ്ങൾ ഇത് ആൻസർ ചെയ്യാനായിട്ട് അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ നോക്കുക അ പേഴ്സൺ വിത്ത് അണ്ണോൺ ബ്ലഡ് ഗ്രൂപ്പ് അണ്ടർ എ ബി ഒ സിസ്റ്റം ഹാസ് സഫേർഡ് മച്ച് ബ്ലഡ് ലോസ് ഇൻ അൻ ആക്സിഡൻറ്റ് ആൻഡ് നീഡ്സ് ഇമ്മീഡിയറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അപ്പം നമുക്ക് അറിഞ്ഞൂടാം ആക്സിഡൻ്റ് ആയിട്ട് വന്ന ആളുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണെന്നുള്ളത് അറിയില്ല ഓക്കെ എ ബി ഒ സിസ്റ്റം പ്രകാരം എന്താണ് അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് വരുന്നത് എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാം ഓക്കെ ഹിസ് വൺ ഫ്രണ്ട്

യെസ് എന്തുണ്ടാവാൻ പാടില്ല ആൻറ്റിജെൻസ് ഉണ്ടാവാൻ പാടില്ല ഓക്കെ ആൻറ്റിജെൻസ് പോയാൽ അല്ലേ പ്രശ്നമുള്ളൂ അതായത് ഒരു ഡോണറുടെ ആൻറ്റിജനാണ് ആര് അറ്റാക്ക് ചെയ്യുക റെസിപ്പിയൻറ്റിൻ്റെ ആൻറ്റിബോഡി അറ്റാക്ക് ചെയ്യുക അപ്പോൾ ആ ഒരു കണ്ടീഷൻ വരാതിരുന്നാൽ മതി ക്ലിയർ ആണല്ലോ അപ്പം ഇവിടെ നോക്കുക ഇവിടെ ഞാൻ കൊടുക്കുന്ന ബ്ലഡിൽ എന്ത് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത് ആന്റിജൻ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് മാൻറ്റീജൻ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്ന സമയത്ത് ഏത് ബ്ലഡ് ഗ്രൂപ്പിലാണ് ആന്റിജൻ ഇല്ലാത്തത് എയും ബിയും ആൻറ്റിജൻ ഇല്ലാത്തൊരു ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട് അല്ലേ നല്ലായിട്ട് ആയിട്ട് വരുന്നൊരു ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട് ഏതാണ് ബ്ലഡ് ഗ്രൂപ്പ് ഓ ആണ് യെസ് അതുകൊണ്ട് നമ്മൾ ഓന എന്ത് വിളിക്കുന്നുണ്ട് യൂണിവേഴ്സൽ ഡോണേഴ്സ് എന്ന് വിളിക്കുന്നുണ്ട് അല്ലെ യൂണിവേഴ്സൽ ഡോണർ എന്ന് വിളിക്കുന്നുണ്ട് സോ യെസ് അപ്പോൾ വാട്ട് വുഡ് ഹാവ് ദ ടൈപ്പ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ദ ഡോണർ ഫ്രണ്ട് എന്തായിരിക്കും അപ്പുറത്ത് നിൽക്കുന്ന ആൾ ആക്സിഡൻ്റ് ആയിട്ട് കിടക്കാനോ അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് അറിയില്ല പക്ഷേ ഞാൻ ധൈര്യമായിട്ട് എൻ്റെ ബ്ലഡ് കൊടുക്കണമെങ്കിൽ എനിക്ക് എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് പറയാം ഏതാണത് ആണ് ഓ ആയതുകൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം ബ്ലഡ് ഡോണേറ്റ് ചെയ്യാം യെസ് അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഓ ആണ് കേട്ടോ ഒ എ ഓ എന്തുകൊണ്ട് വന്നു അത് യൂണിവേഴ്സൽ ഡോണർ ആയതുകൊണ്ട് നമുക്കൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എന്താ ധൈര്യമായിട്ട് നമുക്ക് ബ്ലഡ് ഡോണേറ്റ് ചെയ്യാം ഏത് ബ്ലഡ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് ആക്സിഡൻറ്റ് വന്നാലും നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം ബ്ലഡ് ഡോണേറ്റ് ചെയ്യാം അക്കോർഡിംഗ് ടു എ ബി ഒ സിസ്റ്റം ഓക്കെ ഇനി ആർ എച്ച് സിസ്റ്റം കൂടെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് പറയുമ്പം ഒ നെഗറ്റീവ് വരുന്ന ആൾക്കാർക്കാണ് യൂണിവേഴ്സൽ ഡോണർ ആവാനായിട്ട് സാധിക്കുക അപ്പോൾ ഇതെല്ലാം ഒന്ന് മനസ്സിൽ വയ്ക്കുക ഓക്കെ സോ നമ്മളുടെ അഞ്ചാമത്തെ ക്വസ്റ്റനിലോട്ട് നമുക്ക് പോവാം ഓക്കെ അഞ്ചാമത്തെ ക്വസ്റ്റൻ എന്താണ് മോസ്റ്റ് ആക്റ്റീവ് ഫാഗോസൈറ്റിക് വൈറ്റ് ബ്ലഡ് സെൽസ് ആർ ഫാഗോസൈറ്റിക് ആയിട്ടുള്ള ബ്ലഡ് സെൽസ് സെൽസിനെയാണ് ചോദിച്ചിരിക്കുന്നത് വെരി വെരി സിമ്പിൾ രണ്ട് ബ്ലഡ് സെൽസ് ആണ് മക്കളെ അത് ഇപ്പം തന്നെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക അതായത് നമുക്ക് ഓപ്ഷൻ പോലും ഇതിന് ആവശ്യമില്ല അല്ലാതെ തന്നെ നിങ്ങൾക്ക് ആൻസർ പറയാനായിട്ട് സാധിക്കും ന്യൂട്രോഫിൽസും മോണോസൈറ്റുകളുമാണ് ഫാഗോസൈറ്റിക് ആയിട്ടുള്ള ഡബ്ല്യു ബി സീസ് ഓക്കെ ന്യൂട്രോഫിൽസ് ആൻഡ് മോണോസൈറ്റ് സോ ആ ഓപ്ഷൻ ഉണ്ടോ നോക്കിയാൽ മതി നോക്കി ലിംഫോസൈറ്റ്സ് ആൻഡ് മാക്രോഫേജസ് മാക്രോഫേജസ് അല്ല അല്ല ലിംഫോസൈറ്റ്സ് അല്ല ന്യൂട്രോഫിൽസ് യെസ് ഈസ്നോഫിൽസ് അല്ല ഈസ്നോഫിൽസ് അല്ല ലിംഫോസൈറ്റ്സ് അല്ല യെസ് ന്യൂട്രോഫിൽസ് ആൻഡ് മോണോസൈറ്റ്സ് ഓപ്ഷൻ ഡി ഓക്കെ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്ന ഉത്തരം കേട്ടോ കറക്റ്റ് ഉത്തരം എന്താണ് ഓപ്ഷൻ ഡി യെസ് അടുത്ത ക്വസ്റ്റൻ അടുത്ത ക്വസ്റ്റനും ഒരു മാഷ് ദ ഫോളോയിങ് തന്നെയാണ് മാഷ് ദ ഫോളോയിങ് കോളംസ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ സിമ്പിൾ പക്ഷേ എന്തിനെ പറ്റിയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് ഇത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്മളുടെ പി ക്യു ആർ എസ് ടി അല്ലെ പി ക്യു ആർ എസ് ടി നമ്മുടെ ഇ സി ജിയിൽ ആയിരിക്കുന്ന വേവ്സിനെ പറ്റിയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഓക്കെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ തീരില്ല അതായത് നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ടും ഇ സി ജിനെ ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ക്വസ്റ്റൻ പേപ്പറിലുണ്ടാവും എല്ലാ കൊല്ലവും റിപ്പീറ്റഡായിട്ട് ഇ സി ജിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട് വെരി 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 ഇമ്പോർട്ടൻറ്റ് ഓക്കെ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് ഈ ആറാമത്തെ ക്വസ്റ്റ്യൻ സോ ഈ ആറാമത്തെ ക്വസ്റ്റൻ വന്നിരിക്കുന്ന ഇയർ എന്ന് പറയുന്നത് ടു തൗസൻഡ് നയൻറ്റീനിൽ വന്നൊരു മിസ് ഇതാ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റൻസ് ടു തൗസൻഡ് നയൻറ്റീൻറ്റിലെ ക്വസ്റ്റ്യൻ ഓക്കെ ഒന്ന് നോക്കുക പി പി വേവ് എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ലിസ്റ്റ് ടൂവിൽ കൊടുത്തിരിക്കുന്നത് അല്ലേ പി വേവ് എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് പി വേവ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഏട്രിയയുടെ കോൺട്രാക്ഷൻ അതായത് ഏട്രിയയുടെ കോൺട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഡീ പോളറൈസേഷൻ ഓഫ് ഏട്രിയ ഓക്കെ അപ്പം ആൻസർ വരാൻ പോകുന്നത് എ എന്ന് പറയുന്നത് എത്രയാണ് യെസ് എസ് ഫോർ എ ഫോർ യെസ് എ ഫോർ ഒരു സിംഗിൾ ഓപ്ഷനേ ഉള്ളൂ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഷ്യർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ആൻസർ ഇവിടെ വെച്ച് ലോക്ക് ചെയ്യാം നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റനിലോട്ട് പോകാം മെയിൻ എക്സാമിന് പക്ഷെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യായതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടെ എന്ത് ചെയ്യാം ഒന്ന് വായിച്ചു പോകാം കേട്ടോ സോ ക്യു ആർ എസ് കോംപ്ലക്സ് ക്യു ആർ എക്സ് കോംപ്ലെക്സ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ക്യു ആർ എസ് കോംപ്ലെക്സ് ഫോർ ഡീ പോളറൈസേഷൻ തന്നെ എന്തിൻ്റെ വെൻട്രിക്കിൾസ് വെൻട്രിക്കൽസുണ്ടത് ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ യെസ് ഉണ്ട് ബി വൺ ബി വൺ ഓക്കെ ഡീ പോളറൈസേഷൻ ഓഫ് എൻട്രിക്കൽസ് സിംപിൾ അടുത്തത് നോക്കുക ടി വേവ് ടി വേവ് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ടി വേവ് റെപ്രസെന്റ് ചെയ്യുന്നത് റീ പോളറൈസേഷൻ ഓഫ് എൻട്രിക്കൽ ആണ് ഡീ പോളറൈസേഷൻ കഴിഞ്ഞ് ചെറിയൊരു വേവ് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത് റീ പോളറൈസേഷൻ ഓഫ് എൻട്രിക്കേസ് സോ ആൻസർ യെസ് സി ടു സി ടു എക്സാക്ട്ലി അടുത്തത് ലാസ്റ്റ് വൺ റിഡക്ഷൻ ഇൻ ദ സൈസ് ഓഫ് ടി വേവ് അപ്പം ഇതൊരു കുറച്ച് ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ ആണ് ആക്ച്വലി നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റും നിങ്ങൾ ആൻസർ നിങ്ങൾക്ക് കിട്ടി കറക്റ്റായിട്ട് ആൻസർ ചെയ്യാം പക്ഷേ ഈ ഒരു പോയിന്റ് മിസ്സൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുകയാണ് കേട്ടോ ഒന്ന് നോക്കുക റിഡക്ഷൻ ഇൻ ദ സൈസ് ഓഫ് ടീ വേവ് ടി വേവിൻ്റെ സൈസ് കുറയുക എന്ന് പറയുമ്പോൾ പ്രോപ്പറായിട്ട് ബ്ലഡ് ഫ്ലോ ഇല്ല എന്നുള്ളൊരു മീനിങ് ആണ് ആൻഡ് എന്തുകൊണ്ടാണ് കൊറോണറി ആർട്ടറീസിന് എന്തോ സംഭവിച്ചിട്ടുണ്ടോ ഓക്കെ കൊറോണറി ഇസ്കീമിയ എന്നാണ് വിളിക്കുക അതായത് നമ്മുടെ ആർട്ടറീസ് ആർട്ടറീസിൻ്റെ ലൂമൻ വീണ്ടും നാരോ ആയിട്ടുണ്ട് ഈ പ്ലേക്ക് ഡെപ്പോസിഷൻസ് കാരണം ഓക്കെ അതുകൊണ്ട് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുന്നില്ല ബ്ലഡ് ഫ്ലോ ഇല്ല അങ്ങനെ ഒരു കണ്ടീഷനാണ് നമ്മൾ കൊറോണറി ഇസ്കീമിയ എന്ന് വിളിക്കുക കേട്ടോ സോ യസ് ഡി ത്രീ ആണ് ഇവിടെ ആൻസർ വരുന്നത് സോ നമ്മുടെ ഓപ്ഷൻ എ ആണ് കേട്ടോ ഈ ക്വസ്റ്റിൻ്റെ ആയിട്ടുള്ള ഉത്തരം സോ സി സോ സിക്സ് സിക്സിൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ ഓപ്ഷൻ എ യെസ് റെഡി ഓക്കെ ആണല്ലോ ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഏഴാമത്തെ ക്വസ്റ്റനിലോട്ട് പോവാം കേട്ടോ നമ്മളുടെ ഏഴാമത്തെ ക്വസ്റ്റൻ ആണത് ഓൾ ദി കോമ്പനൻസ് ഓഫ് ദ കണ്ടാക്ടി സിസ്റ്റം ക്യാൻ ജനറേറ്റ് എൻ ആക്ഷൻ പൊട്ടൻഷ്യൽ ഫോർ ദ കോൺട്രാക്ഷൻ ഓഫ് ഹാർട്ട് മസിൽ ബട്ട് ദ എസ് എ നോട്ട് ആക്ട്സ് ആസ് ദ പേയ്സ് മേക്കർ ബിക്കോസ് എന്തുകൊണ്ടാണ് നമ്മൾ എസ് എനോടനെ തന്നെ പേസ് മേക്കർ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട് എവിനോടനെ വിളിക്കുന്നില്ല സോ ദർ വുഡ് ബി സം റീസൺ അല്ലെ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവുമല്ലോ ഇതിൻ്റെ ബിഹൈൻഡിൽ ആ റീസൺ എന്താണ് എന്നുള്ളതാണ് ഈ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ അപ്പം ഈ ഏഴാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന വർഷം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിലാണ് രണ്ടായിരത്തി പതിനേഴിൽ കുറച്ച് ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഓക്കെ അപ്പം രണ്ടായിരത്തി പതിനേഴിൽ കുറേ നല്ല ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അതിലുള്ള ഒരു ക്വസ്റ്റൻ ആണിത് അതിൽ വന്നിട്ടുള്ള ഒരു നല്ല ക്വസ്റ്റൻ ആണ് നിങ്ങൾ ഈ കാണുന്നത് ഓക്കെ അപ്പോൾ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ടു തൗസൻഡ് സെവൻറ്റീലത്തെ ക്വസ്റ്റൻ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് വർക്ക് ഔട്ട് ചെയ്ത് നോക്കുക കുറച്ച് കുറച്ചും കൂടി ഡിഫിക്കൽട്ടി ലെവൽ കൂടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആ ഒരു ഇയറിൽ കാണാനായിട്ട് സാധിക്കുക കേട്ടോ അപ്പോൾ എസ് ഈ ക്വസ്റ്റനിൽ നമുക്ക് നാല് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് നാല് ഓപ്ഷൻസ് എന്ത് ചെയ്യാം ഒന്ന് വായിച്ചു പോവാം ഏ ഇതാണ് ദ സൈനോ ഏട്രിയൽ നോഡ് അതായത് എസ് എ നോഡ്

അതിൻ്റെ റേറ്റ് ഏറ്റവും മാക്സിമം കാണുന്നത് അങ്ങനെ പറയാം അല്ലേ റേറ്റ് ഏറ്റവും മാക്സിമം കാണുന്നത് എസ് സി നോഡിലാണ് കേട്ടോ അപ്പോൾ ഇത് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഓൾ ദി അതർ കോമ്പണൻസ് ഇൻ ഹാർട്ട് കെൻ നോട്ട് കണ്ടക്ട് ദ ആക്ഷൻ പൊട്ടൻഷ്യൽ നോ എസ് നോടിന് എ വിനോടിന് അല്ലേ എല്ലാം കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് സോ അത് തെറ്റാണ് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഓൺലി ദ എസ് ഓട്ടോ എക്സൈറ്റബിൾ ആൻഡ് ഓട്ടോറിത്മിക് അപ്പം ഇത് പലപ്പോഴും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും അല്ലേ അപ്പം നമ്മൾ വിചാരിക്കുക എന്താണ് ഓൺലി എന്നാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തത് മക്കളെ ഒന്ന് ഒന്നാലോചിക്കുക ഓൺലി എന്ന് നിങ്ങളുടെ ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റിന് എന്തോ ഒരു പ്രശ്നമുണ്ട് ഓക്കെ നല്ലോണം വായിച്ചിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് ആണോ അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആണോ എന്നുള്ളത് നോക്കാൻ പാടുള്ളൂ മിക്കവാറും അത് ഇൻകറക്റ്റ് ആയിരിക്കും ഓൺലി എന്ന് നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റിൽ വരുവാണെങ്കിൽ മിക്കവാറും അത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെയായിരിക്കും കാര്യം ശരിയായിരിക്കില്ല ഓക്കെ സോ നോക്കുക ഓൺലി ദി എസ് എ നോഡ് ഇസ് ഓട്ടോ എക്സൈറ്റബിൾ നോ ഏതിനോടും എന്താണ് ഓട്ടോ എക്സൈറ്റബിൾ തന്നെയാണ് നമ്മുടെ പേസ് മേക്കർ പെട്ടെന്ന് ഫെയിൽ ആവുകയാണെങ്കിൽ ഏതിനോട് അതിനെ കോമ്പൻസേറ്റ് ചെയ്യും ഓക്കെ ഏതിനോട് എന്ത് ചെയ്യും അതിനെ കോമ്പൻസേറ്റ് ചെയ്യും അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ് തെറ്റാണ് കേട്ടോ അടുത്ത നോക്കുക ദ എസ് സി നോഡ് ഹാസ് എ ഹയർ ഇൻഹറൻറ് റേറ്റ് ഓഫ് ഡീപ്പോളറൈസേഷൻ യെസ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിന്റെ ഓപ്പോസിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആണത് വിച്ച് ഈസ് കറക്റ്റ് പെർഫെക്റ്റ് അല്ലെ അപ്പം ആൻസർ വരുന്നത് എന്താണ് ഓപ്ഷൻ ഡി ആണ് റെഡി സോ സെവൻ ക്വസ്റ്റ്യൻ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ആൻസർ ചെയ്തു സെവൻത്ത് ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്ന എന്താണ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ അടുത്തത് നോക്കുക എട്ടാമത്തെ ക്വസ്റ്റൻ ആണത് എട്ടാമത്തെ ക്വസ്റ്റൻ നിങ്ങളൊന്ന് നോക്കുക ദ ഡയഗ്രാം ഗിവൻ ഹിയർ ഇസ് ദ സ്റ്റാൻഡേർഡ് ഇ സി ജി ഓഫ് എ നോർമൽ പേഴ്സൺ നോർമൽ ആയിട്ടുള്ള ഒരാളുടെ ഇ സി ജി ആണ് കൊടുത്തിരിക്കുന്നത് ദ പി വേവ് റെപ്രസെൻറ്റ് ദ പി വേവ് എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ശ്രീദേവ് എന്തിനായിരുന്നു റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഓരോ വേവ് എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് പറഞ്ഞുതരാം നിങ്ങൾ അത് ഇപ്പം തന്നെ ഒന്ന് പഠിക്കുക കേട്ടോ ഇപ്പം തന്നെ പഠിച്ച് വയ്ക്കുക ഓക്കെ അപ്പം ആദ്യമായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ പെട്ടെന്ന് നമ്മൾ ഈ ഗ്രാഫ് കാണുമ്പോൾ വിചാരിക്കും ഇതിൽ എവിടെയോ ഒരു ഡയസ്റ്റോൾ ഉണ്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു എന്താ ഡയസ്റ്റോളിക് ഫേസ് ഉണ്ട് ഉണ്ടെന്നുള്ളൊരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ടാവാറുണ്ട് സോ ഈ ഗ്രാഫ്സ് ബേസ്ഡ് ഓൺ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി എപ്പോഴാണ് നടക്കുക പോളറൈസേഷൻ ഉള്ളപ്പോഴാണ് ആൻഡ് പോളറൈസേഷൻ നടക്കുന്ന എപ്പോഴാണ് എപ്പോഴും സിസ്റ്റോളിക് ഫേസിലാണ് അപ്പോൾ ഇത് സിസ്റ്റോളിക് ഫേസിൽത്തെ പല പല സെഷൻസ് ആണ് പല പല ആണ് നമുക്ക് ഈ ഒരു ഇ സി ജിയിൽ കാണാനായിട്ട് സാധിക്കുക ഓക്കെ അപ്പോൾ പല പലപ്പോഴും നമ്മളോട് ഏട്രിയൽ സിസ്റ്റോളെന്നോ വെൻട്രിക്കുലാർ സിസ്റ്റോളെന്നോ അല്ലെങ്കിൽ വെൻട്രിക്കുലാർ ഡയസ്റ്റോൾ ഏറ്റവും കൂടുതൽ തെറ്റിക്കുക ഈ ടി വേവ് വെൻട്രിക്കുലാർ ഡയസ്റ്റോൾ ഓക്കെ വെൻട്രിക്കുലാർ ഞാനത് ഇവിടെ എഴുതുന്നില്ല കാരണം അത് തെറ്റാണ് അല്ലേ അപ്പോൾ വെൻട്രിക്കുലാർ ഡയസ്റ്റോൾ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ശരിയെന്നുള്ളത് കുറേ പേര് ഇട്ട് വയ്ക്കാറുണ്ട് നോ ഓക്കേ ടി വേവ് എന്ന് പറയുന്നത് വെൻട്രിക്കുലാർ സിസ്റ്റോളിന് വരുന്ന റീപോളൈസേഷൻ ഇവന്റിനെയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പം അതെന്ത് ചെയ്യാൻ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നമുക്ക് പല തരത്തിൽ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഇ സി ജി എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പല തരത്തിൽ പല സ്റ്റേറ്റ്മെൻറ്റിലെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വളച്ച് കെട്ടി നിങ്ങൾക്ക് തരാൻ പറ്റുന്നതാണ് കുറച്ച് നിങ്ങളുടെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ടഫാക്കി തരാൻ വേണ്ടിയിട്ട് എക്സാമിനിറന്ന് പറ്റുന്ന ഒരു ഏരിയയാണ് ഇ സി ജി ഓക്കെ അപ്പം നിങ്ങളുടെ മനസ്സിൽ നിങ്ങളത് പെർഫെക്റ്റ് ആക്കി വെക്കുക ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി വേണമെങ്കിൽ അവിടെ ഡീപ്പോളറൈസേഷൻ നടക്കണം ഡീപോളറൈസേഷൻ നടക്കുകയാണെങ്കിൽ അവിടെ സിസ്റ്റോളിക് ഫേസ് ആണ് ഇത്ര കാര്യങ്ങൾ കാര്യങ്ങളുടെ മക്കൾ ഓർത്ത് വയ്ക്കുക പി പി വേവ് എന്തിനാണ് റിപ്രസെന്റ് ചെയ്യുന്നത് പോളറൈസേഷൻ ആണ് എന്തിന്റെ ചെറിയൊരു ചെറിയൊരു വേവ് വേവാണ് അല്ലേ അത് ഏട്രിയയുടെ പോളറൈസേഷൻ ആണ് ഓക്കെ എന്ന് പറയുന്നത് സ്മോളസ്റ്റ് ചേംബർ ആണ് അതുകൊണ്ടാണ് പി വേവ് ഇത്ര ചെറുതായി കിടക്കുന്നത് ഓക്കെ സോ എന്താണ് ഏട്രിയൽ പോളറൈസേഷൻ ആണ് ഇനി വലിയ വേവ് അല്ലേ ക്യു ആർ എസ് കോംപ്ലക്സ് എന്തിനാണ് റിപ്രസെന്റ് ചെയ്യുന്നത് വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ ഓക്കെ ആണ് ഇനി നോക്കുക അടുത്തത്

ിക്കൽ ഇതാണ് പലപ്പോഴും തെറ്റിച്ച് കാണാറുള്ളത് കേട്ടോ അപ്പോൾ ടി നല്ലോണം ഓർത്ത് വെക്കുക അത് വെൻട്രിക്കൽസിൻ്റെ റീ ആണ് ക്ലിയർ അല്ലേ യെസ് അപ്പോൾ നോക്കുക എൻഡ് ഓഫ് സിസ്റ്റോൾ ആണോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏത് വേവാണ് പി വേവാണ് എൻഡ് ഓഫ് സിസ്റ്റോൾ ആണോ നോ അത് ടി വേവിൻ്റെ അവസാനത്തെ ഭാഗമാണ് എൻഡ് ഓഫ് സിസ്റ്റോൾ കാണിക്കുന്നത് അല്ലേ അപ്പം ബി എന്ന് പറയുന്നത് എന്താണ് കോണ്ട്രാക്ഷൻ ഓഫ് ബോദ്ധി ഏട്രിയ പി ദ്രസെന്റ് ചെയ്തത് കോൺട്രാക്ഷൻ അല്ലെ കോൺട്രാക്ഷൻ ആണ് സിസ്റ്റോൾ ഓഫ് ഏട്രിയൽ സിസ്റ്റോൾ ആണ് ഏട്രിയൽ ഡീപോളറൈസേഷൻ ആണ് ഒരേ കാര്യത്തിന് നമുക്ക് പല രീതിയിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും സോ യെസ് ബി സ് കറക്റ്റ് ഇനീഷ്യേഷൻ ഓഫ് ദ വെൻട്രിക്കുലാർ കോൺട്രാക്ഷൻ വെൻട്രിക്കൽസിന്റെ കോൺട്രാക്ഷൻ തുടങ്ങുന്നത് എന്നാണ് കൊടുത്തത് അത് ശരിയാണോ അല്ല പി അല്ലത് അല്ലേ ക്യൂ ആണ് ക്യു ആണ് ആ പോയിന്റ് സോ യെസ് ദാറ്റ് ഈസ് റോങ് അടുത്തത് ബിഗിനിങ് ഓഫ് ദ സിസ്റ്റോൾ എന്തിൻ്റെ സിസ്റ്റോൾ എന്നൊന്നും കൊടുത്തിട്ടില്ല ചുമ്മാ വെറുതെ ബിഗിനിങ് ഓഫ് ദി സിസ്റ്റോൾ എന്നാണ് കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് എടുക്കണ്ട യെസ് അപ്പം നമ്മുടെ കറക്റ്റായിട്ടുള്ള ഉത്തരം എന്താണ് എട്ടാമത്തെ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ അപ്പോൾ ഇതൊരു രണ്ടായിരത്തി പതിമൂന്നിൽ ചോദിച്ചൊരു ക്വസ്റ്റിനാണ് അപ്പം ഞാൻ പറഞ്ഞാലും ഇ സി ജി എന്ന് പറയുന്ന ക്വസ്റ്റിൻ ഞാൻ രണ്ട് കൊല്ലത്തെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാ കൊല്ലത്തിലും ഒരു ക്വസ്റ്റൻ വരാറുണ്ട് അതായത് ഫ്രീക്വൻസി ഭയങ്കര കൂടുതലാണ് ഓക്കെ ഒന്നുമില്ലെങ്കിലും ഒരു കൊല്ലം സ്കിപ്പ് ചെയ്തിട്ടെങ്കിലും അടുത്ത കൊല്ലത്തിൽ വരാറുണ്ട് മിക്കവാറും ഇ സി ജി എന്നൊരു ക്വസ്റ്റൻ നിങ്ങൾക്ക് കാണാം ഓക്കെ അതായത് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയയാണ് ഇ സി ജി ഓക്കെ നീറ്റിന് ക്വസ്റ്റൻ വരുമെന്ന് ഓൾമോസ്റ്റ് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഇ സി ജി അപ്പോൾ എന്തായാലും എന്ത് ചെയ്യുക നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് പോകുക കേട്ടോ നമ്മളുടെ ഒൻപതാമത്തെ ക്വസ്റ്റൻ ആണ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ദ ഡിക്രീസ് ഇൻ കാർഡിയാക്ക് ഔട്ട് പുട്ട് കാർഡിയാക്ക് ഔട്ട് പുട്ട് കുറയ്ക്കുന്ന ആളെയാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ആരാണ് കൂട്ടുന്ന ആൾ എഡ്രിനാലിൻ അല്ലേ എഡ്രിനാലിൻ നോർ എഡ്രിനാലിൻ റഷ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാമിൻ്റെ തലേന്ന് നിങ്ങളുടെ അവസ്ഥ ഒന്ന് വെച്ചാൽ മതി എക്സാമിൻ്റെ തലേന്ന് നിങ്ങൾ എന്താവും നിങ്ങൾ ഭയങ്കര അലേർട്ടാവും നിങ്ങളുടെ ബോഡിയിൽ എഡ്രിനാലിൻ ഉണ്ട് നിങ്ങളുടെ ബോഡിയിൽ എന്താ പറയുക സിമ്പത്തറ്റിക് ആക്ടിവിറ്റിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സിംപത്തറ്റിക് ആണ് സ്റ്റിമുലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ അത്രയും ദിവസം പഠിക്കാൻ പറ്റാത്ത പത്തൊൻപത് ചാപ്റ്ററും ചിലപ്പോൾ പ്ലസ് വണ്ണിലത്തെ നിങ്ങൾ ഒരു ദിവസം കൊണ്ട് പഠിച്ചു തീർക്കും കാരണം എന്താണ് നമുക്ക് അത്രയും എനർജി ഉണ്ട് നമ്മൾ അത്രയും അലേർട്ടാണ് നമ്മുടെ കോൺസെൻട്രേഷൻ കൂടുതലാണ് നമ്മുടെ ഹാർട്ട് ബീറ്റ്

എക്സ് ഓഫ് ഗ്യാസില് നിങ്ങൾക്രീസിംഗ് ദ ഹാർട്ട് ബീറ്റ് ഓക്കെ എക്സാം കഴിഞ്ഞാൽ റിലാക്സ് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അല്ലെ വീട്ടിലെത്തിയാൽ പിന്നെ ഉറങ്ങുക എന്നുള്ള അല്ലാതെ വേറൊന്നും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ടി വി കാണുക റിലാക്സ് ചെയ്യുക അപ്പം നമ്മുടെ കടയാക്ക് ഔട്ട് പുട്ട് എന്തായിരിക്കും കുറവായിരിക്കും അല്ലെ അതിന് വേണ്ടി സഹായിക്കുന്ന പാരാ സിമ്പറ്റിക് ന്യൂറൽ സിഗ്നൽസ് ഓക്കെ അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ എ നയൻതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ യെസ് റെഡി ലാസ്റ്റ് ക്വസ്റ്റൻ ഓഫ് എ ഡേ ഇത് നമ്മൾ ഒരുമിച്ച് ചെയ്യുന്ന അവസാനത്തെ ക്വസ്റ്റൻ ആണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പതിനൊന്നാമത്തെ ക്വസ്റ്റൻ വെച്ചിട്ടുണ്ട് കേട്ടോ മറക്കരുത് അതെന്തായാലും പോയിട്ട് ആൻസർ ചെയ്യുക പത്താമത്തെ ക്വസ്റ്റ്യൻ ബ്ലഡ് പ്രഷർ ഇൻ ദ പൽമനറി ആർട്ടറിയേഴ്സ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പൽമിനറി ആർട്ടറി പ്രഷറാണ് എന്താണെങ്കിലും ആർട്ടറി ദ പ്രഷർ വുഡ് ബി ഗ്രേറ്റർ ദാൻ മോർ ദാൻ വെയിൻസ് അത് നമുക്കറിയാം അല്ലേ വുഡ് ബി മോർ ദാൻ വെയിൻസ് അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഓപ്ഷൻസ് ഒന്ന് വായിക്കാം സെയിം ആസ് ദാറ്റ് ഇൻ ദ അയോട്ട പൽമിനറി ആർട്ടറിയുടെ പ്രഷർ അയോട്ടയിലുള്ള അത്രയും അതെ അതേ പ്രഷറാണ് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത് നോ ആർട്ടറിൽ തന്നെ തമ്മിൽ എന്താണ് പ്രഷർ വേരി ചെയ്യാറുണ്ട് കേട്ടോ സോ സെയിം പ്രഷർ അല്ല ഓക്കെ ദാറ്റ് ഇസ് റോങ് അടുത്തത് മോർ ദാൻ ദാറ്റ് ഇൻ ദ ദോട്ടിഡ് നോ കെറോട്ടഡിൽ പ്രഷർ കൂടുതലായതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ കൈ വയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ പൾസേറ്റിംഗ് മൂവ്മെൻറ്റ് അറിയാനായിട്ട് സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ സംസാരിക്കരുത് നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ ജസ്റ്റ് ഒന്ന് കൈവെച്ച് നോക്കുക യു ക്യാൻ ഫീൽ യുവർ പൾസ് ഓക്കെ കെറോട്ടിഡ് ആർട്ടറി ഹൈ പ്രഷറിൽ പോകുന്നതാണ് കേട്ടോ യെസ് അപ്പം ഇത് തെറ്റാണ് കേട്ടോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണേ അതായത് പൾമിനറി ആർട്ടറിക്ക് കമ്പാരിറ്റീവ്ലി കെറോട്ടിഡിനെക്കാളും ലെസ് പ്രഷറാണ് ഉണ്ടാവുക അടുത്തത് മോർ ദാൻ ദാറ്റ് ഇൻ ദ പൽമിനറി വെയിൻ യെസ് അത് കറക്റ്റാണ് കാരണം വെയിൻസിനെക്കാളും കൂടുതൽ പ്രഷർ എന്തായാലും എവിടെയാണ് ആർട്ടറിയിലാണ് സോ യെസ് ദാറ്റ് ഇസ് റൈറ്റ് ലെസ് ദാൻ ദാറ്റ് ഇൻ കവ നോ ഞാൻ പറഞ്ഞല്ലോ ആർട്ടറിക്ക് ബ്ലഡ് പ്രഷർ ഇസ് കമ്പാരിറ്റീവ്ലി ഹയർ ദാൻ വെയിൻസ് അപ്പം ഇതും എന്താണ് തെറ്റാണ് സോ നമ്മളുടെ ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ ഓപ്ഷൻ സി ആണ് നമ്മളുടെ ഇന്നത്തെ പത്താമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ പത്ത് ക്വസ്റ്റ്യൻസ് മക്കളെ ടെൻ ക്വസ്റ്റ്യൻസും നല്ല അടിപൊളിയായിട്ട് ചെയ്തു കുറച്ചൊക്കെ മിസ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുമുണ്ട് അപ്പോൾ ഇനി പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാനുള്ള ക്വസ്റ്റൻ ആണ് അപ്പോൾ ആ ക്വസ്റ്റിന് മുന്നേ നിങ്ങൾക്ക് ഇതുപോലെ ഇനിയും ഒരുപാട് ക്വസ്റ്റൻസ് ചെയ്യണമെങ്കിൽ ഒന്ന് ആലോചിച്ചു നിങ്ങൾ ഒരു പത്ത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ആണ് നിങ്ങൾക്ക് ആ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ അപ്പോൾ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഇതേപോലെ ഇപ്പം പത്ത് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതുപോലെ ആയിരം പതിനായിരം ആണ് നമ്മുടെ ആപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അത് പ്ലസ് വൺ ഉണ്ടേത് വേറെ ആയിട്ടുണ്ട് പ്ലസ് ടു ഉണ്ടേത് വേറെ ആയിട്ടുണ്ട് സോ പ്ലസ് വൺ ആണെങ്കിൽ നമുക്ക് പൃഥ്വി ബാച്ച് ഉണ്ട് പ്ലസ് ടു ആണെങ്കിൽ നമുക്ക് വേദ ബാച്ചുണ്ട് അപ്പം ഈ രണ്ട് ബാച്ചസിനോട് നമ്മൾ ഒരുപാട് നീറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട് ഇതേപോലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓരോ തവണ ഓരോ ക്വസ്റ്റൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും അതിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ടോപ്പിക് വൈസ് ആയിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സും പി ഡി എഫ് ആയിട്ടുള്ള ക്ലാസ് നോട്ടുകളും ഡി പി വീഡിയോ സൊല്യൂഷൻസും ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റൻ ഡിസ്കഷൻ ഡൗട്ട് ക്ലിയറൻസ് ഇതേ എല്ലാം നിങ്ങൾക്ക് ഈ ഒരു സിംഗിൾ ആപ്പിലൂടെ അവൈലബിൾ ആണ് കേട്ടോ പൃഥ്വി ബാച്ച് ആണ് പ്ലസ് വണ്ണിന് ആൻഡ് പ്ലസ് ടുന് വേദ ബാച്ചാണ് ആൻഡ് ഇപ്പം ഞാനിത് ഇങ്ങനെ എടുത്തു പറയാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് എൻ്റെ മക്കൾക്ക് മക്കൾക്കിത് മാക്സിമം കിട്ടണം കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പം ഇപ്പം നമുക്ക് ഫീസിലും എന്തുണ്ട് ചെറുതായിട്ടൊരു റിഡക്ഷൻ ഉണ്ട് ഓക്കെ ആയിരം രൂപ കുറവാണ് ഇപ്പം എത്രയേ ഉള്ളൂ സെവൻ ട്രിപ്പിൾ നയൻ മാത്രമേ ഉള്ളൂട്ടോ ഈ ബാച്ചസിലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നീറ്റിന് പ്രിപ്പയർ ചെയ്യാനുള്ള എൻറ്റയർ മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് സെവൻ ട്രിപ്പിൾ നയനിന് വേണ്ടിയിട്ടാണ് സെവൻ ട്രിപ്പിൾ നയൻ ഓക്കെ സൊ ഡു നോട്ട് മിസ് ദ ഓഫർ ഓക്കെ ഒരിക്കലും ഈ ഓഫർ നിങ്ങൾ മിസ്സ് ചെയ്യാനായിട്ട് പാടില്ല പ്ലസ് വൺ ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന മക്കളാണെങ്കിൽ ഡെഫിനറ്റായിട്ടും എന്ത് ചെയ്യുക ഈ ഓഫർ ഗ്രാബ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ സോ യെസ് അങ്ങനെ നമ്മുടെ പതിനൊന്നാമത്തെ ക്വസ്റ്റിനിലോട്ടെത്തിയേ ഇതാണ് നമ്മുടെ ഇലവൻത് ക്വസ്റ്റ്യൻ അപ്പം ഈ ഇലവൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് കറക്റ്റ് ഫോർ ബ്ലഡ് ഗ്രൂപ്പ് ഒ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം ഇതിൽ നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് മസത് വായിക്കുന്നില്ല നിങ്ങൾ വായിക്കുക നിങ്ങൾ വായിച്ചിട്ട് ആൻസർ എന്ത് ചെയ്യുക താഴെ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ കമൻസാണ് എൻ്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നിങ്ങളെന്തായാലും ഈ എന്താ പറയുക നമ്മുടെ ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് താഴെ അതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും പറയാം ഓക്കെ എല്ലാം വെൽക്കം ആണ് എല്ലാം ഓക്കെ ആണ് സോ യെസ് സോ ദിസ് ഈസ് മീ ആയിരത്തി സൈനിങ് ഓഫ് താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ ഓക്കെ ബൈ ബൈ ടേക്ക് കെയർ